ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അതിൻ്റെ ഫോർത്ത് പാർട്ടാണ് ഞാൻ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇത് കോസ്റ്റ്, ചെലവുകളെ കുറിച്ചിട്ടാണ് ഇതിവിടെ ഞാൻ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ളതിലെ ഈ കോസ്റ്റ് ആണ് നമ്മൾ ഈ പിന്നെ ഒരു സ്ലൈഡിൽ നമ്മൾ പിന്നെ റെഡിയാക്കിയിട്ടുള്ളത്, നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ പറയുക, ത്രീ പിന്നെ ചാപ്റ്റർ 3 3-4A, 3-4B, 3-4C എന്ന് പറഞ്ഞിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് വലുതായതുകൊണ്ട്. അപ്പം അടുത്ത നമ്മൾ അതിലുള്ള ഫസ്റ്റ് പേജിലേക്ക് കടക്കാം. എന്താണ് കോസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്, ദ ഫേം നീഡ്സ് ടു എംപ്ലോയ് ഇൻപുട്ട്സ്. ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫേമിന് എന്ത് വേണം? ഇൻപുട്ട്സ് വേണം. അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ബട്ട് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ടിപ്പിക്കലി can be produced in many ways. There can be more than one input combinations with which a firm can produce a desired level of output. ഒരു ഫേമിന് പല രീതിയിൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, പല കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സപ്പോസ് 50 units ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ 3 different ഇൻപുട്ട് കോമ്പിനേഷൻസ്. അത് ഏതൊക്കെയാണ്? 6 units ഓഫ് ലേബറും 3 units ഓഫ് ക്യാപിറ്റലും ഉപയോഗിച്ചിട്ട് 50 units ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 4 units ഓഫ് ലേബറും 4 units ഓഫ് ക്യാപിറ്റലും ഉപയോഗിച്ചും അയാൾക്ക് വേണമെങ്കിൽ, ഉൽപ്പാദകന് വേണമെങ്കിൽ 50 units ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. 3 units ഓഫ് ലേബറും 6 units ഓഫ് ക്യാപിറ്റലും ഉപയോഗിച്ചിട്ടും എന്ത് ഉണ്ടാക്കാൻ സാധിക്കും? 50 units ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. The question is, which input combination will the firm choose? ഏതാണ്, ഏത് ഇൻപുട്ട് കോമ്പിനേഷൻ ആണ് ഈ ഫേം പിന്നെ തിരഞ്ഞെടുക്കുക? നിങ്ങളാണെങ്കിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? നിങ്ങളാണ് പ്രൊഡ്യൂസർ എങ്കിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? ഏതാണോ നമ്മൾക്ക് ലാഭം, നമ്മൾക്ക് ചീപ്പായിട്ട് തോന്നുന്നത്, അതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മളാണ് പ്രൊഡ്യൂസർ എങ്കിൽ, വിത്ത് ദ ഇൻപുട്സ് പ്രൈസസ് ഗിവൺ, ഇറ്റ് വിൽ ചൂസ് ദാറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് വിച്ച് ഈസ് ലീസ്റ്റ് എക്സ്പെൻസീവ്. ഏറ്റവും ചെലവ് കുറവായിരിക്കും, കുറവുള്ള കോമ്പിനേഷൻ ആയിരിക്കും ഒരു പ്രൊഡ്യൂസർ തിരഞ്ഞെടുക്കുക. So for every level of output, the firm chooses the least cost input combination. Thus, the cost function describes the least cost of producing each level of output given prices of factors of production and technology. ഒരു പിന്നെ ഫേമിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രൈസസ് കോൺസ്റ്റൻ്റ് ആണ്, ടെക്നോളജിയും കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അയാൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി ഏതാണോ, ചെലവ് കുറഞ്ഞ കോമ്പിനേഷൻ ഇൻപുട്ടിൻ്റെ ഏത് കോമ്പിനേഷനാണോ അതാണ് തിരഞ്ഞെടുക്കുക. ഈ ഒരു സെൻറ്റൻസ് ആണ് ഇതിൽ നമുക്ക് കോസ്റ്റ് എന്നുള്ള ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു ടേബിൾ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഷോർട്ട് റൺ കോസ്റ്റിൻ്റെ അത് ഫില്ല് ചെയ്യാനാണ് ചോദ്യം ചോദിക്കുക. അതിൻ്റെ ചിത്രം വരയ്ക്കാനൊക്കെ 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇൻ ദ ഷോർട്ട് റൺ, സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കനോട്ട് ബി വേരീഡ് ആൻഡ് ദർഫോർ റിമെയിൻ ഫിക്സ്ഡ്. ദ കോസ്റ്റ് ദാറ്റ് എ ഫേം ഇൻകേഴ്സ് ടു എംപ്ലോയ് these fixed inputs is called the total fixed cost. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഷോർട്ട് റണ്ണിൽ ചില ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടാൻ സാധ്യമല്ല. അതെന്തായാലും അവിടെ ഉണ്ടാവും, അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് ഉണ്ടാവും ഷോർട്ട് റണ്ണിൽ. അത്തരം ഫാക്ടേഴ്സിന് വേണ്ടി പ്രൊഡ്യൂസർ ചെലവാക്കുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ TFC എന്ന് വിളിക്കുന്നത്. Whatever amount of output the firm produces, this cost remains fixed for the firm. ഫേം എത്ര ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും ഈ TFC എന്തായിരിക്കും, സെയിം ആയിട്ടിരിക്കും അവിടെ. ടു പ്രൊഡ്യൂസ് എനി റിക്വയർഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ദ ഫേം ഇൻ ദ ഷോർട്ട് റൺ ക്യാൻ അഡ്ജസ്റ്റ് ഓൺലി വേരിയബിൾ ഇൻപുട്ട്സ് അക്കോർഡിംഗ്ലി. ദ കോസ്റ്റ് ദാറ്റ് എ ഫേം ഇൻകേഴ്സ് ടു എംപ്ലോയ്
These variable inputs is called the total variable cost or TVC. ഷോർട്ട് റണ്ണിൽ ഉൽപാദനം കൂട്ടണമെങ്കിൽ വേരിയബിൾ ഇൻപുട്സിന്റെ അളവ് കൂട്ടിയിട്ടാണ് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക, ഉൽപാദനം കൂട്ടുക. അപ്പൊ ആ വേരിയബിൾ ഇൻപുട്സിനുള്ള ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഓർ TVC എന്ന് വിളിക്കുന്നത്. ആഡിങ് ദ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് വി ഗെറ്റ് ദ ടോട്ടൽ കോസ്റ്റ്. അതായത് ഈ TFCയും TVCയും തമ്മിൽ കൂട്ടിയാലാണ് നമുക്ക് ഒരു ഫേമിന്റെ എന്ത് കിട്ടുക, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ TC കിട്ടുക. TC is equal to TVC plus TFC. ഇനി ഇതിൽ ഇത് ഇതിലെ ഏതെങ്കിലും TC തരും, TFC തരും എന്ന് വിചാരിക്കുക, പിന്നെ TVC തരും എന്ന് വിചാരിക്കുക. TC TVC തന്നാൽ TFC കാണാൻ എന്ത് ചെയ്യണം, TFC is equal to TC minus TVC. നോട്ട്, TFC is the TC against zero units of output. ഔട്ട്പുട്ട് ഇല്ലാതിരിക്കുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് എന്ത് മാത്രമായിരിക്കും, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഔട്ട്പുട്ടൊന്നും ഒരു മാസം ഒരു ഫാക്ടറിയിൽ ഔട്ട്പുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും ഫാക്ടറി ബിൽഡിങ്ങിനുള്ള വാടക കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ലേ. അപ്പൊ ആ ഫാക്ടറി ബിൽഡിങ്ങിനുള്ള വാടക എന്നത് TFC ആണ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും സീറോ യൂണിറ്റിന്റെ നേരെയുള്ള ഔട്ട്പുട്ടിന് നേരെയുള്ള TC തന്നെയാണ് എന്ത്, TFC. കണക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ചിലപ്പം മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാം ഔട്ട്പുട്ടും തന്നിരിക്കും TC തന്നിരിക്കും, ബാക്കിയൊക്കെ കണ്ടുപിടിക്കാനാ പറയുക. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്ന ആലോചിക്കുമ്പം എന്താ ചെയ്യേണ്ടത്, സീറോ യൂണിറ്റിന് നേരെയുള്ള TC നമ്മൾ എന്താക്കി കണക്കാക്കണം, TFC ആയിട്ട് എടുക്കണം. ഓക്കെ, ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. എല്ലാ ഔട്ട്പുട്ടിനും അതെന്തായിരിക്കും, TFC സെയിം ആയിരിക്കും. ഇനി TVC കാണാൻ എന്താ ചെയ്യുക, TC മൈനസ് TFC. അപ്പൊ നമ്മൾ TFC പറഞ്ഞു സീറോ യൂണിറ്റിന്റെ നേരെയുള്ള TC ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, TFC എന്ന് പറയുന്നത്. അപ്പൊ TCയിൽ നിന്നും TFC മൈനസ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും, TVC കിട്ടും. ആ TVC ഇസ് സീറോ ഫോർ സീറോ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിംഗ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഓക്കെ, ഇനി നമ്മൾ ആ ടേബിൾ പിന്നെ അതിന്റെ ഇതിന്റെ ആവറേജ് കോസ്റ്റുകളിലേക്ക് കടക്കുകയാണ്. ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് SAC ഇൻകേർഡ് ബൈ ദ ഫേം ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. വി കാൽക്കുലേറ്റ് ഇറ്റ് ആസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം, ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ആവറേജ് ആണ്, ടോട്ടൽ കോസ്റ്റിന്റെ ആവറേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് SAC എന്ന് പറയുന്നത്. ഓക്കെ, so SAC is equal to TC, total cost by quantity of output. or appa adil ninnu enna namaku manasilavum TC is equal to endana SAC, short run average cost into quantity of output aanu. ini SAC kaanan vera equation um koodi undu. SAC is equal to AFC. AFC nanna TFC de average cost aanu, AVC എന്ന് പറഞ്ഞാൽ TVC ആവറേജ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാലും എന്ത് കിട്ടും, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കിട്ടും. ഓക്കെ, സിമിലർലി ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. വി കാൽക്കുലേറ്റ് ഇറ്റ് ആസ് AVC ഈസ് ഈക്വൽ ടു TVC ബൈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. TVC ഈസ് ഈക്വൽ ടു AVC ഇൻറ്റു Q ഓർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. Also, average fixed cost, AFC, is equal to TFC by Q. TFC ne Q undu hachale divide idale endu kittum, average fixed cost kittum. Adinil nenne namukku manasilavum TFC nu varal endanu, TFC is equal to AFC ne endu kondu gunichamadi, quantity of output kondu gunichamadi. Appa moonu average costukal nammal parnu, SAC endanu TC by Q, പിന്നെ AVC TVC by Q, AFC TFC by Q, ഇത് മൂന്നും ആവറേജ് കോസ്റ്റുകളാണ്. ഇനി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് പിന്നെ ടോട്ടൽ കോസ്റ്റിലുള്ള ചേഞ്ച് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഒരു യൂണിറ്റ് വർദ്ധിച്ചപ്പോൾ, ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ കോസ്റ്റിൽ എന്ത് മാറ്റമുണ്ടായി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ SMC എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ
ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി സി എന്ന് എഴുതാം. ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ. അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതെന്താണ്? എസ് എം സി. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. എസ് എം സി ഇസ് ഈക്വൽ ടു ടി സി അറ്റ് ക്യൂ ഔട്ട്പുട്ട് മൈനസ് ടി സി അറ്റ് ക്യൂ മൈനസ് വൺ ഔട്ട്പുട്ട്. അതായത് പത്താമത്തെ യൂണിറ്റിന്റെ നേരെയുള്ള എസ് എം സി ആണ് കാണേണ്ടതെങ്കിൽ പത്താമത്തെ യൂണിറ്റിന്റെ നേരെയുള്ള ടി സിയിൽ നിന്നും പത്തേ മൈനസ് ഒന്ന്, അതായത് ഒമ്പതാമത്തെ യൂണിറ്റിന്റെ നേരെയുള്ള ടി സി മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇത് 10 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിന്റെ ടേബിള് വരച്ചിട്ട് അടുത്ത പിന്നെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.